स्टूडेंट्स इन नम्बर क्लास पता क्लास केमिस्ट्री मूा चाप्टर क्रियाशील श्रेणी वैद्युत रसतंत्रों अथवा रिएक्टिविटी सीरीज एंड इलेक्ट्रोकेमिस्ट्री पाठभाग गैल्वानिक सेलिने संबंध गैल्वानिक सेलुमाई बंधप्पेट्ट ऑक्सीकरण अथवा ऑक्सीडेशन निरोक्सीकरण अथवा रिडक्शन गैल्वानिक सेल निर्मिक्कल रिडॉक्स प्रवर्तन परीक्ष निरंतर चोदिका അതുകൊണ്ട് തന്നെ ഈ ആശയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ പാഠഭാഗത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നത് ലോഹങ്ങൾ അഥവാ മെറ്റലുകളെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ലോഹങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന മൂലകങ്ങളെയാണ് ലോഹങ്ങൾ അഥവാ മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു കഴിവിനെ അതായത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ അതിന്റെ ക്രിയാശീലത അഥവാ റിയാക്ടിവിറ്റി എന്ന് വിളിക്കുന്നു. എന്നാൽ എല്ലാ ലോഹങ്ങൾക്കും ഈ കഴിവ് ഈ റിയാക്ടിവിറ്റി എന്ന കഴിവ് ഒരുപോലെയല്ല. ക്രിയാശീലത കുറയുന്നതിനനുസരിച്ച് ലോഹങ്ങളെ ഒരു ശ്രേണിയായി ക്രമീകരിച്ചിരിക്കുന്നുണ്ട്. ആ ശ്രേണിയെ നമ്മൾ വിളിക്കുന്ന പേര് ക്രിയാശീല ശ്രേണി അഥവാ റിയാക്ടിവിറ്റി സീരീസ് എന്ന്. ഇതാണ് ആ റിയാക്ടിവിറ്റി സീരീസ് അഥവാ ക്രിയാശീല ശ്രേണി. ഈ ശ്രേണി നോക്കിയാൽ ഏറ്റവും ടോപ്പിൽ കാണുന്നത് പൊട്ടാസ്യമാണ്, ശേഷം സോഡിയം. എന്നുവെച്ചാൽ രാസപ്രവർത്തനത്തിൽ തീവ്രമായി പ്രവർത്തിക്കുന്നത് പൊട്ടാസ്യവും അതിനേക്കാൾ തീവ്രത കുറഞ്ഞ് പ്രവർത്തിക്കുന്നത് സോഡിയവുമാണെന്നാണ്. എന്നാൽ ഈ സീരീസിൻ്റെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് കാണാം ഗോൾഡാണ്. എന്നുവെച്ചാൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ തീവ്രത വളരെ കുറഞ്ഞ് പ്രവർത്തിക്കുന്നത് ഗോൾഡായിരിക്കും. വേറൊരു പ്രത്യേകത ഈ ശ്രേണിയിലെ ഒരേ ഒരു അലോഹം ഇതാണ് ഹൈഡ്രജൻ. ഈ ഹൈഡ്രജനെ ലോഹങ്ങളുടെ ക്രിയാശീലത താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്രിയാശീല ശ്രേണി ഈ പാഠഭാഗത്തിൽ ഏത് ചോദ്യം വന്നാലും നമ്മുടെ മനസ്സിൽ വൈകാട്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട് അതൊന്ന് മനസ്സിൽ ഓർമ്മിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ചെയ്തിരിക്കുന്നത് മെറ്റലുകളുടെ ഇംഗ്ലീഷ് വേർഡിൻ്റെ ആദ്യത്തെ ലെറ്റർ എല്ലാം ഞാൻ ആദ്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പൊട്ടാസ്യത്തിന് പി, സോഡിയത്തിന് എസ്, കാൽസ്യത്തിന് സി, ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. എന്നിട്ട് തമ്മിൽ അതിനെ ഓർക്കാൻ കഴിയുന്ന തരത്തിൽ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, പി എസ് സി, മാസ്, ഐ എൻ ടി, എൽ എച്ച്, സി എസ് ജി, ഇങ്ങനെ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മറന്നുപോകില്ല. പരീക്ഷകളിലൊക്കെ ഓർക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ട്രിക്ക് അതുപോലെ ഓർക്കാൻ കഴിയുന്നതായിട്ടുണ്ടെങ്കിൽ അതായാലും മതി. എങ്ങനെയായാലും ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ശ്രേണി നമ്മുടെ മനസ്സിൽ ബൈപാട്ടായിട്ടുണ്ടായിരിക്കാം. ഇനി നമുക്ക് ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ, നിരോക്സീകരണം അഥവാ റിഡക്ഷൻ എന്താണെന്ന് നോക്കാം. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ. അതേപോലെ രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ നേടുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം അഥവാ റിഡക്ഷൻ. എന്നാലും ഇത് രാസസമവാക്യ രൂപത്തിൽ അഥവാ ഇക്വേഷൻ രൂപത്തിൽ എഴുതുമ്പോൾ ചില കുട്ടികളോടെങ്കിലും തെറ്റിപ്പോവാറുണ്ട്. ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ അതൊന്ന് എഴുതി നോക്കാം. സിങ്ക്, സിങ്ക് എന്ന് പറയുന്ന ലോഹം സെഡൻ 2+ അയോണായി മാറ്റപ്പെടുന്നു, രണ്ട് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു. സെഡൻ 2+ അയോൺ രണ്ട് ഇലക്ട്രോൺ നേടിയിട്ട് സിങ്ക് ആറ്റമായി മാറുന്നു. ഇത് രണ്ട് ഓക്സീകരണ നിരോക്സീകരണ ഇക്വേഷൻസ് ആണ്. ഇതാണ് ഓക്സീകരണ പ്രവർത്തനം. ഒരു ന്യൂട്രലായ സിങ്ക് ആറ്റം അയോണായി മാറ്റപ്പെടുന്നു. എങ്ങനെ? രണ്ട് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട്. അപ്പോൾ ഏറോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആറ്റവും റൈറ്റ് സൈഡിൽ അയോണുമായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയുള്ള പ്രവർത്തനമായിരിക്കും ഓക്സീകരണം. അതായത് ആറ്റം അയോണായി മാറുന്നതാണ് ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ. ഇനി ഒരു അയോൺ ആറ്റമായി മാറുന്നു. എങ്ങനെ? രണ്ട് ഇലക്ട്രോൺ ലഭിച്ചിട്ട്. അപ്പോൾ ഒരു അയോൺ ആറ്റമായി മാറുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം അഥവാ റിഡക്ഷൻ. അപ്പോൾ ഓക്സീകരണം നിരോക്സീകരണം എന്നിവ തിരിച്ചറിയാൻ ആറ്റം അയോണാവുന്നുണ്ടോ എങ്കിൽ അതൊരു ഓക്സീകരണ പ്രവർത്തനമാണ്. അയോൺ ആറ്റമായി മാറുന്നുണ്ടോ എങ്കിൽ അതൊരു നിരോക്സീകരണ പ്രവർത്തനമായിരിക്കും. ഇനി നമുക്ക് ഈ പാഠഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗാൽവാനിക് സെൽ എന്താണെന്നും എങ്ങനെ നിർമ്മിക്കാമെന്നും നോക്കാം.
ക്രിയാശീലതയിൽ വ്യത്യാസമുള്ള ലോഹങ്ങളെ ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന ഒരു സംവിധാനമാണ് ഗാൽവാനിക് സെൽ. നമുക്കറിയാം ഒരു സെല്ലിൽ എപ്പോഴും രണ്ട് ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും, ആനോഡ് കാഥോഡ്. ഗാൽവാനിക് സെല്ലിലും അതെ, രണ്ട് ഇലക്ട്രോണുകളുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലോഹം അതിൻ്റെ തന്നെ ലവണ ലായനിയിൽ മുങ്ങിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഒരു ഇലക്ട്രോഡായി കണക്കാക്കുന്നത്. ഇങ്ങനെ രണ്ട് ഇലക്ട്രോഡുകൾ ചേർന്നാലാണ് ഒരു ഗാൽവാനിക് സെൽ ഉണ്ടാവുന്നത്. ഇനി നമുക്കൊരു ഗാൽവാനിക് സെൽ നിർമ്മിക്കാം. ഞാനിവിടെ നിർമ്മിക്കാൻ പോകുന്ന ഒരു ഗാൽവാനിക് സെൽ മെഗ്നീഷ്യം കോപ്പർ സെല്ലാണ്. ഒരു ഗാൽവാനിക് സെൽ നിർമ്മിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ക്രിയാശീലത കൂടിയ ലോഹം ഏതാണെന്നാണ്. ഇവിടെ മെഗ്നീഷ്യം കോപ്പർ സെല്ലായതുകൊണ്ട് തന്നെ മെഗ്നീഷ്യത്തിനാണ് ക്രിയാശീലത കൂടുതൽ. ശ്രേണി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കോപ്പറിനേക്കാളും ക്രിയാശീലത കൂടുതൽ മെഗ്നീഷ്യത്തിനാണ്. അപ്പോൾ ക്രിയാശീലത കൂടിയ ലോഹം എപ്പോഴും ഇടതുഭാഗത്തായിട്ട് വരയ്ക്കണം, ക്രിയാശീലത കുറഞ്ഞത് വലതുഭാഗത്തായിട്ട്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ട് റോഡുകളെയും നമ്മൾ ഒരു ചാലക കമ്പി വഴി വോൾട്ട് മീറ്ററുമായി കണക്ട് ചെയ്യുന്നു. ശേഷം രണ്ട് സൊല്യൂഷനെ നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്ത് വെച്ചിരിക്കും. സോൾട്ട് ബ്രിഡ്ജിൻ്റെ ധർമ്മം നമുക്കറിയാം, സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനും തുടർച്ചയായ ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടാക്കാനും വേണ്ടിയാണ് സോൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത്. ഇനി ഈ ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളൊന്ന് നോക്കാം. രണ്ട് രാസപ്രവർത്തനങ്ങളാണ് ഗാൽവാനിക് സെല്ലിൽ നടക്കുക. ഒന്ന് ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ, രണ്ടാമത്തേത് നിരോക്സീകരണം അഥവാ റിഡക്ഷൻ. എപ്പോഴും ക്രിയാശീലത കൂടിയ ലോഹത്തിനാണ് ഓക്സീകരണം സംഭവിക്കുക. ഇവിടെ മെഗ്നീഷ്യമാണ് ക്രിയാശീലത കൂടിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഓക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് മെഗ്നീഷ്യം ഇലക്ട്രോഡാണ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ആറ്റം അയോണായി മാറുന്ന പ്രവർത്തനം അല്ലെങ്കിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. മെഗ്നീഷ്യം രണ്ട് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി മെഗ്നീഷ്യം 2+ അയോണായി മാറ്റപ്പെടുന്നു. മെഗ്നീഷ്യം 2+ ആയിട്ട് സൊല്യൂഷനിലോട്ട് വരികയും ഇലക്ട്രോണുകൾ ചാലക കമ്പി വഴി വോൾട്ട് മീറ്ററിലൂടെ കോപ്പർ റോഡിലെത്തുകയും ചെയ്യും. ഈ ഇലക്ട്രോണിലെ Cu2+ അയോൺസ് ഈ ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് കോപ്പർ ആറ്റമായി ഈ റോഡിൽ പറ്റിപ്പിടിക്കുന്നു. ഇവിടെ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇലക്ട്രോണിൽ നടക്കുന്ന പ്രവർത്തനം നിരോക്സീകരണമാണ്. Cu2+ അയോണുകൾ വരുന്ന ഈ ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് Cu ആറ്റമായി മാറ്റപ്പെടും. ഇങ്ങനെ ഒരേ സമയം ഓക്സീകരണവും നിരോക്സീകരണവും ഈ സെല്ലിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കുന്ന പ്രവർത്തനങ്ങളെ റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് തന്നെ പറയും. റിഡോക്സ് പ്രവർത്തന സമവാക്യം എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മൾ ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതുന്നതാണ് റിഡോക്സ് പ്രവർത്തനം. ഇവിടെ ഏരോ മാർക്കിൻ്റെ ഇടതുഭാഗത്തുള്ളവ ഒരുമിച്ച് നമ്മൾ റിഡോക്സിലും എഴുതുന്നു. അപ്പോൾ ഇവിടെ മെഗ്നീഷ്യം ഉണ്ട്, ഈ ഭാഗത്ത് Cu2+ അയോണാണ് ഉള്ളത്. ഇലക്ട്രോണുകൾ ആരോ മാർക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്യപ്പെടും. ശേഷം ആരോ മാർക്ക് ഇടുന്നു. ആരോ മാർക്കിന് ശേഷമുള്ള Mg2+ Cu നമ്മളിവിടെ എഴുതും. ഇതാണ് റിഡോക്സ് സമവാക്യം. ഇങ്ങനെ റിഡോക്സ് രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന രാസോർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റപ്പെടുന്ന ഒരു സംവിധാനമാണ് നമ്മളുടെ ഗാൽവാനിക് സെൽ. അതുകൊണ്ട് തന്നെ ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് രാസോർജം വൈദ്യുതോർജ്ജമായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. പരീക്ഷകളിൽ ഗാൽവാനിക് സെല്ലിനെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ആനോഡ് ഏത്, കാഥോഡ് ഏത്, നെഗറ്റീവ് ഇലക്ട്രോഡ് ഏത്, പോസിറ്റീവ് ഇലക്ട്രോഡ് ഏത് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ എപ്പോഴും ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്, അത് തന്നെയായിരിക്കും നെഗറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ അതൊന്ന് ഓർക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ പറയാം. ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ ഓ നടക്കുന്നത് എപ്പോഴും ആനോഡിലാണ്. ഈ ആനോഡ് ഇലക്ട്രോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ്, O-A. അടുത്തത് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് കാഥോഡാണ്, Rc. അതൊരു പോസിറ്റീവ് ഇലക്ട്രോഡാണ്, R+. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി മറ്റേത് വന്നോളും. Rc നമ്മൾ എപ്പോഴും പറയുന്നതുകൊണ്ട് തന്നെ Rc ഓർത്ത് വെക്കുക. മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾ ഇതിനെ ഓർക്കേണ്ടത് കാഥോഡ്,
നിരോക്സീകരണം. കനി കാഥോഡിൽ എപ്പോഴും നിരോക്സീകരണം സംഭവിക്കും, കാഥോഡിൽ എപ്പോഴും റിഡക്ഷൻ സംഭവിക്കും. ഇതിനെ നമുക്കറിയാം, ക്രിയാശീലത കൂടിയ ലോഹത്തിലാണല്ലോ ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അതുകൂടി നമുക്കിവിടെ ഒന്ന് കൂട്ടിച്ചേർക്കാം. ക്രിയാശീലം കൂടിയ ലോഹം, അതിന് ഓക്സീകരണം സംഭവിക്കുന്നു, അതൊരു നെഗറ്റീവ് ഇലക്ട്രോഡാണ്, പേര് ആനോഡ്. അതേപോലെ ക്രിയാശീലം കുറഞ്ഞ ഇലക്ട്രോഡ്, കുറഞ്ഞത് കഴിക്കാൻ ആരോ മാർക്ക് താഴേക്കിടുന്നു, അത് നിരോക്സീകരണം നടക്കുന്നതാണ്, പോസിറ്റീവ് ഇലക്ട്രോഡാണ്, അതൊരു കാഥോഡാണ്. അപ്പം ഇതൊന്ന് ഓർത്ത് വെച്ചാൽ, ഇതൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് ഏത്, നെഗറ്റീവ് ഏത്, ആനോഡ് ഏത്, കാഥോഡ് ഏത്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, ക്രിയാശീലത കൂടിയ ലോഹമാണ് ആനോഡ്, അതിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഈ ഒരു എക്സാമ്പിളിൽ മഗ്നീഷ്യമാണ് ആനോഡ്, ക്രിയാശീലത കുറഞ്ഞ കോപ്പർ ആയിരിക്കും, അപ്പോൾ ഇവിടുത്തെ കാഥോഡ് ചാർജ് പോസിറ്റീവ്. ഇലക്ട്രോണുകൾ എപ്പോഴും ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് ഒഴുകുന്നത്, അതുകൊണ്ട് തന്നെ പ്രവാഹദിശ അടയാളപ്പെടുത്താൻ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ പ്രവാഹദിശ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ്, നമുക്കതിനെ ഇങ്ങനെ കാണിക്കാം. എന്നാൽ പരീക്ഷകളിൽ ചിത്രം വരച്ചിട്ട് ആനോഡ് ചിലപ്പോൾ റൈറ്റ് സൈഡിൽ എഴുതിയിട്ട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രവാഹദിശ നേരെ തിരിച്ച് ആരോ മാർക്ക് ഇങ്ങോട്ടിട്ടിട്ട് കാണിക്കാം. ഇനി നമുക്ക് ലോഹങ്ങൾ എത്ര ഇലക്ട്രോണുകളെയാണ് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, അതുമാത്രം ഞാനൊന്ന് എഴുതാം. സോഡിയം, പൊട്ടാസ്യം, സിൽവർ, ഇവ മൂന്നും രാസപ്രവർത്തനത്തിൽ ഒരു ഇലക്ട്രോണിനെ മാത്രമാണ് വിട്ടുകൊടുക്കുക. അലൂമിനിയം, ഗോൾഡ്, ഇവ മൂന്ന് ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുക. ബാക്കിയുള്ള എല്ലാ ക്രിയാശീല ശ്രേണിയിൽ ബാക്കിയുള്ളവയെല്ലാം രണ്ട് ഇലക്ട്രോണുകളെയാണ് വിട്ടുകൊടുക്കുക. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി നമുക്കൊരു കോപ്പർ സിൽവർ സെല്ല് നിർമ്മിക്കാം, അതിലെ ഓക്സീകരണം നിരോക്സീകരണം ഒക്കെ ഒന്ന് എഴുതി നോക്കാം. കോപ്പർ സിൽവർ സെല്ലാണ്. അപ്പോൾ സെല്ല് നിർമ്മിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ക്രിയാശീലത കൂടുതൽ ആർക്കാണെന്നാണ്. സിൽവറിനേക്കാളും ക്രിയാശീലത കൂടുതൽ കോപ്പറിനാണ്, അതുകൊണ്ട് തന്നെ ഓക്സീകരണം സംഭവിക്കുന്നത് കോപ്പറിനാണ്. കോപ്പർ ആറ്റം രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് കോപ്പർ അയോൺ ആവുന്നു. അപ്പോൾ ഇതാണ് ഓക്സീകരണം. സിൽവർ ആറ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിൽവറിന് ഒരു ഇലക്ട്രോണിനെ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. എ ജി പ്ലസ് പ്ലസ് വൺ ഇലക്ട്രോൺ ഗിവിങ് എ ജി. പക്ഷേ രണ്ട് ഇലക്ട്രോൺ കോപ്പർ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് ഇലക്ട്രോണിനെ സിൽവർ ആക്സെപ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി രണ്ട് സിൽവർ അയോൺസ് നിന്ന് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ രണ്ട് സിൽവർ അയോൺസ് രണ്ട് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് രണ്ട് സിൽവർ ആറ്റമായി മാറ്റപ്പെടുന്നു. ഇനി ഇതിൻ്റെ റിഡോക്സ് റിയാക്ഷൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അത് എഴുതുന്നത് ആരോ മാർക്കിന് ലെഫ്റ്റ് സൈഡിലുള്ളവർ ഒരുമിച്ച് എഴുതുന്നു. സി യു പ്ലസ് 2AG പ്ലസ്, ഇലക്ട്രോൺസുകൾ ക്യാൻസൽ ചെയ്ത് പോയി. ശേഷം ആരോ മാർക്ക് സി യു ടു പ്ലസ് പ്ലസ് 2AG. ഇങ്ങനെ നമുക്ക് സെല്ലിലുള്ള ഓക്സീകരണം, നിരോക്സീകരണം, റിഡോക്സ് പ്രവർത്തനങ്ങൾ എഴുതി നോക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് സെല്ലുകളൊന്ന് ചെയ്ത് നോക്കാം. ഞാനിവിടെ കുറച്ച് സെല്ലുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ആനോഡ് അഥവാ നെഗറ്റീവ് ഇലക്ട്രോഡ് ഏത്, കാഥോഡ് അഥവാ പോസിറ്റീവ് ഇലക്ട്രോഡ് ഏത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. സിങ്ക്, കോപ്പർ, നമുക്കറിയാം ക്രിയാശീലത കൂടിയത് കോപ്പറിനേക്കാൾ സിങ്കിനാണ്, അതുകൊണ്ട് തന്നെ സിങ്കിനായിരിക്കും ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ. സോ അത് ആനോഡ്. അപ്പോൾ സിങ്കാണ് ആനോഡ്, കാഥോഡ് കോപ്പർ ആയിരിക്കും. കോപ്പർ AG, അപ്പോൾ നമുക്കറിയാം AGയേക്കാളും ക്രിയാശീലത കൂടുതൽ കോപ്പറിനാണ്, അതുകൊണ്ട് ആനോഡ് കോപ്പർ ആയിരിക്കും. AG കാഥോഡ്. MgAg, Mgക്കാണ് ക്രിയാശീലത കൂടുതൽ, അതുകൊണ്ടത് ആനോഡായിരിക്കും. MgAg കാഥോഡായിരിക്കും. അപ്പോൾ ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് പറഞ്ഞു കഴിഞ്ഞു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഈ ഭാഗത്തുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നമുക്ക് എഴുതാൻ കഴിയും. നന്ദി.